എവർക്കും വിനീത നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ ഡാമുകൾ. ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തകർത്തു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ നിരവധി ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ കേരളത്തിലെ ഒരുപാട് ഡാമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇടുക്കി ചെറുതോണി ഡാം, ഏറ്റവും വലുതാണ്. അപ്പോ ഇടുക്കി ചെറുതോണി ഡാമിൽ അനധികൃതമായിട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി നിൽക്കുന്ന ഒരു ഡാമാണെന്നാണ് പ്രചരണം, സർക്കാരിന്റെ ഒക്കെ അവകാശവാദം. അതൊക്കെ എത്രത്തോളം പൊള്ളയാണ് എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന, അല്ലെങ്കിൽ ഇന്നലെ മുതലേ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത. നമ്മൾ എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു സംശയമില്ല. ജൂലൈ 22 പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന വ്യക്തി ഈ ചെറുതാണി ഡാമിലേക്ക് അനധികൃതമായിട്ട് കയറി. അവിടെ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉണ്ട്. ചില ഒരു ലോഹങ്ങളായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ കയറ്റാനായിട്ട് പറ്റില്ല, അത് കൃത്യമായിട്ട് തടയും. 12 താഴുകളുമായിട്ടാണ് ഈ മുഹമ്മദ് നിയാസ് ഈ ഡാമിന്റെ പ്രധാനപ്പെട്ട സുരക്ഷാ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നത്. പോലീസിന്റെ മുന്നിലൂടെയാണ് കയറിയത്. അപ്പോ ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെറും ഒരു നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ്, സംശയമില്ല. ഇവൻ അകത്ത് കയറിയിട്ട് പ്രധാനപ്പെട്ട 13 സ്ഥലങ്ങളിൽ ഈ ലോക്ക് ചെയ്ത ഒരു അവസ്ഥ കണ്ടെത്തി. രണ്ടാമത്തേത്, ഇവിടെ ഷട്ടർ പൊക്കുന്ന സ്ഥലത്ത് ഇരുമ്പ് കമ്പയിൽ പൂർണ്ണമായിട്ടും എന്തോ ഒരു രാസപദാർത്ഥം ഒഴിച്ചു വന്നു. ആ രാസപദാർത്ഥം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു 6 മാസമോ 3 മാസമോ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ച് ഡാം തകരുന്ന അവസ്ഥയിലേക്കൊക്കെ വരുത്തുക എന്നുള്ളതാണ് ഇവന്മാരൊക്കെ ലക്ഷ്യം. അപ്പോ ഈ വ്യക്തി ഇപ്പോ നാട്ടിലില്ല. ഇവൻ എവിടെയാണ് പോയിരിക്കുന്നു പറഞ്ഞാല് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എങ്ങോട്ടാണ് ഇവന്മാര് എന്തെങ്കിലും പരിപാടികൾക്ക് ഒപ്പിച്ചിട്ട് പോവാറ്? കേരളത്തിലേക്ക് RSSന്റെ പ്രവർത്തകരെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഈ മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ വിദേശ രാജ്യത്തേക്ക് കടന്നിരിക്കുകയാണ്. പോലീസ് ഇപ്പോ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുപ്പിക്കാൻ പോണു. വലിയ തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ആർമി ഇന്റലിജൻസ് അടക്കം പറയുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഇന്റലിജൻസും ഇതിന്റെ കേന്ദ്ര ഇന്റലിജൻസ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിദേശ രാജ്യത്ത് നിന്ന് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവനെ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാല്, സാധാരണ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലൊക്കെ എന്തെങ്കിലും പണികൾ ഒപ്പിച്ച് പുറത്തേക്ക് പോകുന്നവർ ഇങ്ങോട്ട് വരാറില്ല എന്ന് പറഞ്ഞാൽ, അവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്ര പ്രദേശങ്ങളിലേക്ക് പോകാറാണ് പതിവ്. ലെബനൻ, അതുപോലെ തന്നെ ഇറാഖ്, സിറിയ, അതും ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ച് അവസാനം പോയെത്തിപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലും. അഫ്ഗാനിസ്ഥാൻ ഇവരുടെ പുണ്യ നഗരമാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു നല്ല സൗകര്യം കൂടിയാണ് അവിടുത്തെ ഭരണകൂടം താലിബാനും. താലിബാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് കാഫറുകളാണ്. ഈ തീവ്രവാദി ജിഹാദികളുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അവരുടെ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ മുഴുവൻ കാഫറുകളാണ്. അപ്പോ ഇവിടെ കാഫറുകൾ കൊല ചെയ്യപ്പെടാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അനുഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെല്ലാം ഈ അൽക്വദി ആയിക്കോട്ടെ, താലിബാൻ ആയിക്കോട്ടെ, എല്ലാവരും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡാമിൽ ഒരു വ്യക്തി കയറിയിട്ട് ഇതുപോലെ ഒരു കൃത്യമായിട്ട് ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ ഒരു വിഷയത്തിൽ ഉള്ളത്. അത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. പോലീസ് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളതിൽ സംശയമില്ലാതെ തന്നെ പറയുന്നുണ്ട്. ഒരു എന്താണെങ്കിലും ഇത് തന്നെയായിരിക്കും സാധ്യതയെന്ന്. അപ്പൊ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളം പറയും. ഈ ഡാമിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? വലിയ തരത്തിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഡാം 142 അടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭീതിയാണ്, റെഡ് അലർട്ട് ആണ്, മാങ്ങാത്തൊലിയാന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ സർക്കാർ എന്നും തമിഴ്നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നും ഇതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിൽ പരിഹാരം കാണാനായിട്ട് നമ്മുടെ സംസ്ഥാനം മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ല. എന്നാലോ ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ ഇവന്മാരെ തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോ മുല്ലപ്പെരിയാർ പൊട്ടി ഒലിച്ച് ഈ ഇടുക്കി ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ 150 അടിയോ 155 അടിയോ അങ്ങനെ എന്തോ ആണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം. അപ്പോ ഈ ഡാം തകർന്ന് ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ ജലസംഭരണി 2000 അടി മുകളിലാണ്. അപ്പോ ഈ 2000 അടിയോളത്തിന് മുകളിലുള്ള ഇടുക്കി ഡാം തകർക്കാനായിട്ട് ഇവിടുത്തെ ഭീകരവാദ ശക്തികൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ?
ഈ വിഷയം ജൂലൈ 22ാം തീയതി കഴിഞ്ഞതാണ് ഈ ജൂലൈ 22ാം തീയതി ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് ആരാണ് കേരളത്തിലെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ ഇല്ല പ്രതികരിച്ചിട്ടില്ല അതിലൊരു സംസാരമേ ഉണ്ടായിട്ടില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് ഭരണപക്ഷം പിന്നെ എന്താണ് നമ്മൾക്കറിയാം പക്ഷെ പ്രതിപക്ഷമെങ്കിലും എന്തെങ്കിലും ഒരു ഒരു വാക്ക് പറയാനായിട്ട് ഈ ഒരു വിഷയത്തിൽ തയ്യാറായിട്ടുണ്ടോ ഇല്ല തയ്യാറായിട്ടില്ല അപ്പോൾ അത് തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം പ്രതി ആയിട്ടുള്ള ആളുടെ പേരാണ് ഇവിടെ വിഷയം ഇവൻ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളായിരിക്കും എന്നുള്ളതിൽ ഏകദേശം ഒരു ഉറപ്പാണ് പ്രത്യേകിച്ച് പാലക്കാട് ഒറ്റപ്പാലം പോലെയുള്ള മേഖലകളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ജിഹാദി ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ച നിരവധി യുവാക്കളുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് അവരെല്ലാവരും ഇപ്പൊ ജയിലിൽ പോയിട്ടൊന്നുമില്ല ആരെയും എല്ലാവരും ഒന്നും കൊണ്ടുപോയിട്ടില്ലോ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോ ഈ ഒറ്റപ്പാലത്തിനടുത്തുള്ള പട്ടാമ്പിയിലാണ് ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന റൌഫ് ഒക്കെ പ്രവർത്തിച്ചിരുന്നു അപ്പൊ റൌഫിന്റെ ഒക്കെ കീഴിലുള്ള ആളുകൾ തന്നെ ആയിരിക്കാം ഇവരെ പോലുള്ള ഈ മുഹമ്മദ് നിയാസിനെ പോലുള്ള ആൾക്കാർ സംശയമൊന്നും വേണ്ട അപ്പൊ ഭീകരവാദ ശക്തികൾ ഇത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അതോടൊപ്പം തന്നെ ഒരാളും ഒരു സംഘടന ഒരു സാംസ്കാരിക നായകൾക്കും ഇതിനോടൊന്നും പ്രതികരിക്കാനായിട്ട് ഒരു താല്പര്യമില്ല എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കും ഇപ്പൊ ISISന്റെ ഭീകരവാദിയെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അവന്റെ പുറകെ അന്വേഷിച്ച് പോയ സമയത്താണ് തമിഴ്നാട്ടിലെ അറബി കോളേജിലും തമിഴ്നാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ ജിഹാദി ഗ്രൂപ്പുകൾ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു കോളേജുകളിലടക്കം ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളും തയ്യാറാക്കി മുന്നോട്ട് വരുന്നു അപ്പൊ അത്രത്തോളം വലിയ പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ജിഹാദി ഭീകരവാദികൾ ശ്രമിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുക ജമ്മു കാശ്മീർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരവാദികൾക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം എന്നേ മാറി കഴിഞ്ഞിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ബംഗ്ലാദേശിൽ നിന്നും ഭീകരവാദികളെ ഇവിടെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെരുമ്പാവൂരിൽ നിന്ന് അൽഖ്വയ്ദയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂര് കനകമലയിൽ നിന്ന് 5 വർഷങ്ങൾക്ക് മുന്നേ ISISന്റെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എത്ര അറസ്റ്റുകൾ കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഭീകരവാദ ശക്തികൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണല്ലോ BJP ഒഴികെ BJP മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താറ് പ്രതിഷേധ സമരങ്ങൾ നടത്താറ് ജിഹാദി ഭീകരവാദികൾക്കെതിരെ തെരുവിലിറങ്ങാറ് അല്ലാതെ ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇറങ്ങുന്നത് ഒരാളും ഇറങ്ങാറില്ല ഒരാൾ സംസാരിക്കാറില്ല അപ്പൊ അതിന്റെ എല്ലാം ഒരു സ്വാധീനം എപ്പോഴും ഈ അല്ലെങ്കിൽ ആനുകൂല്യം എപ്പോഴും ഈ ജിഹാദി ഭീകരവാദ ഗ്രൂപ്പുകൾക്കുണ്ട് കാരണം അവർക്കറിയാം ഇവിടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ കേരളത്തിന്റെ അനങ്ങില്ല അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരു പോലീസുകാര് ISISകാരെയോ PFI ജിഹാദി ഭീകരവാദികളെയോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ട് വല്ല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നിരോധിക്കപ്പെട്ടതിന് ശേഷം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നിരീക്ഷണം നടത്താനോ അവരെ പിടികൂടാനോ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് തയ്യാറായിട്ടുണ്ട് അതിന് അനുവാദം കേരള മുഖ്യമന്ത്രി നൽകും അപ്പൊ അത്രത്തോളം അതാണ് അത്രേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ ഭരണകൂടം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത്രമാത്രം ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എങ്ങനെയാണെങ്കിലും ഈ ഇടുക്കി ഡാമിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ബോധ്യമാകുന്നുണ്ട് ഈ ജിഹാദി ഭീകരവാദിയെ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാണാം നന്ദി നമസ്കാരം.